അങ്ങ് അണിച്ചിട്ട് ഓപ്ഷൻ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ അണിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ ടിക്കറ്റ് ഫിനാലേക്ക് മുമ്പ് വരെയുള്ള എല്ലാ വീക്കിലും എന്ത് പ്രശ്നം വന്നാലും എനിക്കെതിരെ ഭയങ്കരമായിട്ട് അന്ന് ജയിലിന് വേണ്ടി നീ നിന്നെ എന്ത് കുറ്റവും ഒരക്ഷരം മിണ്ടത്തില്ല, നീ പറയണ എന്തുവാ അങ്ങനെയൊക്കെയായിരുന്നു. എനിക്കതാണ് പൊളിഞ്ഞ, ഞാൻ അവിടെ നിന്ന് അതാണ് ഞാൻ കേറി അപ്സരയും ഇപ്പോൾ എല്ലാരും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു അവള് റാങ്കിങ്ങിന്റെ അവിടെ വെച്ച് പറഞ്ഞു, അല്ലാതെ പറഞ്ഞു കുറെ വട്ടം അവള് എന്നെ. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ എനിക്ക് 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 കാണുമ്പോ സത്യം പറയാം, എനിക്ക് കാണുമ്പോ എനിക്ക് ആ ഷിഫ്റ്റിങ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിന്റെ അടുത്ത് പറയാം, അതെനിക്ക് മനസ്സിലായി ആ കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ചിന്തിക്കുന്നറിയോ, ഇപ്പൊ ഇവിടെ സംസാരിക്കാനൊന്നും ആർക്കും ആരും ഇല്ല. പക്ഷെ നീ ശ്രദ്ധിക്കണം, നമ്മൾ ആർക്കാരും എക്സ്ട്രാ വന്നിട്ട് എക്സ്ട്രാ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് നോറേ നമ്മള് ഈ അടിക്ക് പോടാ പന്നി, അവള് ശരിക്കും വിചാരിക്കും ഈ തെണ്ടികള് ശരിക്കും ബിഗ് ബോസ് മാറ്റി പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നോറെ കയറ്റി വിട്ടിട്ട് തിരിച്ച് ഇറക്കി വിടുന്നു. അതൊക്കെ പോണേ മുമ്പ് ലാലേട്ടൻ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ലേ സർപ്രൈസ് ഉണ്ടെന്ന്? പോയി വന്ന സർപ്രൈസ് കണ്ടു. ശരിയാ, സർപ്രൈസ് ഒരു സർപ്രൈസ് എന്ന് പറയുമ്പോ ചിലപ്പോ നമ്മൾ സന്തോഷിക്കും, ചിലപ്പോ നമ്മൾ പേടിക്കും, ചിലപ്പോ നമ്മൾ കരയും. നിങ്ങൾ ഇമോഷണൽ ആയി, ചിലപ്പോ നമ്മൾക്ക് വികാരമേ ഉണ്ടാവൂല. നോറ വന്നതിൽ വികാരം ഉണ്ടായില്ല, പക്ഷെ പെട്ടി വന്നപ്പോ നമുക്ക് വികാരം ഉണ്ടായി. ടൈപ്പ് ഓഫ് സർപ്രൈസസ്. അതെ, ബിഗ് ബോസ് മാറ്റി പിടിച്ചടാ, ഒരേ വീക്കിൽ വികാരമുള്ള സർപ്രൈസ്, വികാരമില്ലാത്ത. ഋഷി പോലും പറഞ്ഞില്ല ഞാൻ എന്റർടൈൻമെന്റ് ആണെന്ന്. നീ പറഞ്ഞിട്ടുണ്ട് ഏത് എന്റർടൈൻമെന്റ്? പറയാം, ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ് അങ്ങനത്തെ പ്രവർത്തികൾ. നമ്മൾ കള്ളങ്ങൾ പറയും, അത് നിലനിൽപ്പിന് വേണ്ടി. അങ്ങനെ പറഞ്ഞാൽ എന്താ പറ്റ, നോറയുടെ അല്ല എനിക്ക് വോട്ട് ചെയ്യും. അതാണ് അഭിഷേക് ശ്രീകുമാർ ഗെയിമർ, മൈൻഡ് ഗെയിമർ. ഇന്നലെ നീ പറഞ്ഞ മൈൻഡ് ഗെയിമർ. നോറ പുറത്തു പൊക്കി പറഞ്ഞാൽ നോറ നല്ല കുട്ടിയായിരുന്നു.